പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ കോവിഡിന്റെ പിടിയിൽപ്പെട്ട നമ്മുടെ നാടും ലോകവും പുതിയൊരു ജീവിതശൈലി വാർത്തെടുക്കുകയാണ് കോവിഡിന്റെ ഉപദ്രവം മാറി കഴിഞ്ഞിട്ട് നമുക്ക് പൊതുജീവിതത്തിലേക്ക് കടക്കണമെങ്കിൽ ഇനിയും എത്രയോ കാലം കാത്തിരിക്കേണ്ടതായി വരും അപ്പോൾ ഇപ്പോൾ ലോകത്തെങ്ങും അവലംബിച്ചിരിക്കുന്ന മാർഗം കോവിഡിനൊപ്പം പൊതുജീവിതവും നയിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പൊതുജീവിതം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ കഴിയില്ല അങ്ങനെയല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മുടങ്ങിപ്പോകും അതുകൊണ്ട് ഗവൺമെന്റ് വളരെ ചിന്തിച്ചെടുത്ത ഒരു തീരുമാനമാണ് പ്രധാനപ്പെട്ട പരീക്ഷകളായ SLC പ്ലസ് 2 പരീക്ഷകൾ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാൻ അതിന്റെ മുന്നൊരുക്കങ്ങൾ എന്നാലേ വിദ്യാർത്ഥികളുടെ പ്രതിരോധ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടതായ ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കൂളുകളെല്ലാം സ്റ്റെറിലൈസ് ചെയ്യുന്നതിനുള്ള നടപടി ഫയർഫോഴ്സിന്റെ സഹായത്തോടെ കൂടി ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് മാസ്ക് എത്തിക്കുന്നതിനുള്ള നടപടി പഞ്ചായത്തുകളുടെയും സ്കൂൾ അധികൃതരുടെയും എല്ലാം സഹായത്തോടെ കൂടി ഒരുക്കിയിരിക്കുകയാണ് അപ്പോൾ തന്നെ സ്കൂളിലെത്തിയാൽ ഹാൻഡ് സാനിറ്റൈസർ ഹാൻഡ് വാഷ് ഇതിനുള്ള സൗകര്യങ്ങളുണ്ട് ഗതാഗത സൗകര്യങ്ങൾ അതാത് മേഖലയ്ക്കനുസരിച്ച് ഒരുക്കുന്നതിന് അതാത് പ്രദേശത്തെ ജനപ്രതിനിധികളും സ്കൂൾ അധികൃതരും എല്ലാം സംയുക്തമായി ആലോചിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നിങ്ങൾ അടിയന്തരമായി നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്നും ഏത് ക്ലാസ്സിലെ പരീക്ഷയാണ് എഴുതുന്നതെന്നുള്ള വിവരം നിങ്ങളുടെ വാർഡ് മെമ്പറുമായി പങ്കുവെക്കണം എന്ന് പറഞ്ഞാൽ വാർഡ് മെമ്പറുമായി നിങ്ങൾ ബന്ധപ്പെടണം ഇന്നും നാളെയുമായി ഈ നടപടിക്രമങ്ങൾ നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട് തിങ്കളാഴ്ച മുതൽ മാസ്ക് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരുന്നതിനുള്ള നടപടി സ്വീകരിക്കണം അതിന് നിങ്ങൾ ഏത് വാർഡിലാണ് എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള കൃത്യമായ വിവരം കിട്ടിയാൽ മാത്രമേ അത് സാധിക്കുള്ളൂ നിങ്ങളെ ഒരുപക്ഷെ നിങ്ങളെ കുടുംബശ്രീ പ്രവർത്തകർ സമീപിക്കുമ്പോൾ അത് കൃത്യമായ വിവരം കൊടുക്കുക അതല്ല എങ്കിൽ നിങ്ങൾ സ്വയം നിങ്ങളുടെ ക്ലാസ് ടീച്ചറോട് തന്നെ പറയുക അതല്ലെങ്കിൽ വാർഡ് മെമ്പറോട് പറയുക ഞാൻ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എനിക്ക് ഇന്ന സ്കൂളിലാണ് എൻ്റെ പരീക്ഷ എന്നുള്ള വിവരം കാരണം ഓരോ കുട്ടിക്കും അവർ പഠിക്കുന്ന സ്കൂളിലാണ് ആവശ്യമായ സൗകര്യങ്ങൾ അതായത് മാസ്ക് ഹാൻഡ് സാനിറ്റൈസർ ഹാൻഡ് വാഷ് ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന സ്കൂളും നിങ്ങളുടെ വാർഡ് പഞ്ചായത്ത് പഠിക്കുന്ന സ്കൂളിലിരിക്കുന്ന പഞ്ചായത്തും കൃത്യമായും ഈ വാർഡ് മെമ്പറോടോ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുള്ള വാർഡ് മെമ്പറോടോ അല്ലെങ്കിൽ കുടുംബശ്രീ പ്രവർത്തകരോടോ നിങ്ങൾ അറിയിക്കണം അതിലൂടെ വേണം നിങ്ങളുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ മാസ്ക് നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരുവാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിവിടെ നിങ്ങളോട് ലൈവിൽ വന്ന് ഇത് സംസാരിക്കുന്നത് കാരണം നമുക്ക് വളരെ കുറഞ്ഞ ദിവസങ്ങളെ സമയമേ ഉള്ളൂ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി വന്ന് നിങ്ങളോട് ചോദിക്കാനുള്ള സമയമില്ല എന്തായാലും എല്ലാ സ്കൂളുകളിൽ നിന്നും നിങ്ങളെ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് വിളിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ വിളിക്കുമ്പോൾ കൃത്യമായ വിവരം ക്ലാസ് ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കുക അതല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെടുക അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ വിവരം കിട്ടും നിങ്ങളെവിടെയാണ് പഠിക്കുന്നത് എവിടെയാണ് നിങ്ങൾക്ക് പോകേണ്ടത് എന്നുള്ള വിവരം കാരണം നമ്മളിത് കണക്കെടുക്കുന്നത് നിങ്ങൾക്ക് ഗതാഗത സൗകര്യമുണ്ടോ നിങ്ങൾക്ക് പോയി വരാൻ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഒരുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതിന് വേണ്ടി കൂടിയാണ് അതുപോലെ 26 മുതൽ ആണ് നമ്മൾ പരീക്ഷ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഏറ്റവും വിജയകരമായി നമുക്ക് നമ്മളുടെ പരീക്ഷകൾ പൂർത്തിയാക്കണം അതിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും എല്ലാം സഹകരിക്കണം അതല്ല എങ്കിൽ നമ്മളുടെ കുട്ടികൾ പുറകിൽ കടന്നു പോകും നമുക്കൊരു വർഷം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ടാണ് ഇത് ഇത്ര പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഗവൺമെൻറ് അതിനുവേണ്ടി മുതിരുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു